എന്തുകൊണ്ടാണ് ഒരു മുൻനിര നായികയായിട്ടും അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത്? I did not feel a very strong need to be a member, and like I said, എന്റെ മൂന്നാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ കാണേണ്ടത്. ആൻഡ് ഐ നെവർ ഫെൽറ്റ് എ സ്ട്രോങ് നീഡ് ടു ബി എ മെമ്പർ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ആൻസർ എനഫ്. അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഒരു വനിതാ പ്രസിഡന്റിന്റെ സമയമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഐശ്വര്യക്കൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ടൊവിനോയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ആസിഫ് അലിയോ ഒക്കെ തന്നെ നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ആളുകളെ കേൾക്കുന്നുണ്ട്. ഐശ്വര്യ ഒരു പക്ഷെ ഈയൊരു അമ്മയിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ആർക്കാണോ ഇതിനോട് താല്പര്യമുള്ളത്, ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്, അവരാണ് വരേണ്ടത്. അത് ഒരു ഒരു ആണിന് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പറയുന്നില്ല ഞാൻ. നല്ലൊരു വ്യക്തിക്ക് ഒരു സംഘടന നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോ അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ് വരേണ്ടത്. അംഗത്വം എടുക്കണമെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ക്ലാരിറ്റിയോടുകൂടിയാണ് ഐശ്വര്യയുടെ സംസാരം ജോബിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു.